ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് 10 മിനിറ്റ് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഒണിയൻ പറാത്തയുടെ റെസിപ്പിയാണ്. നമ്മൾ ആലു പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്, പക്ഷെ ഇത് ഒണിയൻ സ്റ്റഫിങ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കൂടെ നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമില്ല, സാലഡോ പിക്കിളൊക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്. കൂടെ തന്നെ ഇതിപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ല റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒണിയൻ പറാത്ത ഉണ്ടാക്കാൻ തുടങ്ങാം. ഒണിയൻ പൊറോട്ട ഉണ്ടാക്കാനുള്ള മാവ് ആദ്യം നമുക്ക് കുഴച്ച് വെക്കണം. അതിനായിട്ടൊരു ബൗളിലേക്ക് 1/2 കപ്പ് ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ചേർത്ത് കൊടുക്കണം. ഓയിലും ഉപ്പുപൊടിയും ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് വെള്ളം കുറേശ്ശായിട്ട് ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കണം. വെള്ളം കുറേശ്ശായിട്ട് പല പ്രാവശ്യമായിട്ട് ചേർത്ത് കുഴച്ചെടുത്താൽ മതി, വെള്ളം കൂടിപ്പോകരുത്. കുഴച്ചെടുക്കുമ്പോഴത്തേക്ക് മാവ് കൂടുതൽ ലൂസായി പോകരുത്. ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റഫിങ് വെച്ച് പരത്തിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. മാവ് ഇപ്പോൾ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. കൂടുതൽ ലൂസുമല്ല, കൂടുതൽ ടൈറ്റ് വരാത്തൊരു ഭാഗത്തിലാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. ഇനി മാവിൻ്റെ പുറത്തേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കണം. അതിനുശേഷം ബൗള് മൂടി ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി ഇതിനാവശ്യമായ സ്റ്റഫിങ് ഉണ്ടാക്കണം. അതിനായിട്ട് 2 മീഡിയം സൈസിലുള്ള സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സവാള പരികളഞ്ഞെടുത്തതിന് ശേഷം നല്ല നൈസ് ആയിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. ചോപ്പ് ചെയ്തെടുത്ത സവാള ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ച് ചേർക്കണം. ചതച്ച് ചേർക്കാൻ പറ്റിയില്ലെങ്കിൽ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്താലും മതി. ഇഞ്ചിയും പച്ചമുളകും കൂടി നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സവാളയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മല്ലിയിൻ്റെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അജ്വൈൻ അഥവാ അയമോദവും കൂടി ചേർത്ത് കൊടുക്കണം. അയമോദം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അയമോദം ചേർക്കുമ്പോഴത്തേക്കും ഈ പൊറോട്ടയ്ക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല. നമ്മൾ ചമ്മന്തിക്കൊക്കെ അരക്കുന്ന പൊട്ടുകടലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് വറുത്തെടുത്തതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇത് നല്ലതുപോലെ പൊടിച്ചെടുത്തതിന് ശേഷം ഫില്ലിങ്ങിൽ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. പൊട്ടുകടല നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊട്ടുകടല പൊടിക്ക് പകരമായിട്ട് നമുക്ക് കനം കുറഞ്ഞ അവലുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. സവാളയിൽ നിന്ന് വെള്ളം മൂടി വന്നൊരു നനവുണ്ടാവും, അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അവലും അല്ലെങ്കിൽ പൊട്ടുകടലപ്പൊടിയെല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പരത്തുന്ന സമയത്ത് ഫില്ലിങ്ങിൽ നിന്ന് നനവ് വന്നിട്ട് പൊറോട്ട പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ കൈകൊണ്ടൊന്ന് പതുക്കെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. കൂടുതൽ പലത്തിൽ കുഴക്കേണ്ട ആവശ്യമില്ല, പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഫില്ലിങ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊറോട്ട ഉണ്ടാക്കാൻ തുടങ്ങാം. മാവ് കുഴച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞ് ഇനി മൂടി മാറ്റിയതിന് ശേഷം വീണ്ടും കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ലതുപോലെ കുഴച്ചെടുത്ത മാവിൽ നിന്നും ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കണം. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് ഉരുട്ടിയെടുക്കുന്നതിനേക്കാളും കുറച്ച് വലിയ ഉരുളകളായിട്ട് വേണം ഉരുട്ടിയെടുക്കാനായിട്ട്. നമ്മൾ കുഴച്ചെടുത്ത മാവിൽ നിന്ന് 5 അല്ലെങ്കിൽ 6 പൊറോട്ട ഉണ്ടാക്കാനുള്ള മാവ് ഉണ്ടാവും. ഇനി ചപ്പാത്തിപ്പലയിൽ കുറച്ച് മാവ് തൂകിയതിന് ശേഷം ഒരു ഉരുള മാവെടുത്ത് കുറച്ച് പൊടി തൂകി ഒരു ചെറിയ ചപ്പാത്തിയായിട്ട് പരത്തിയെടുക്കുക. ഇനി ചപ്പാത്തി ഇട്ട് കൈവെള്ളയിൽ വെക്കണം. അതിനുശേഷം അതിൻ്റെ അകത്തേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒരു 1.5 അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ചതിന് ശേഷം അതിൻ്റെ സൈഡെല്ലാം ഇതുപോലെ ഒന്ന് നിറഞ്ഞെടുക്കണം. ഇതൊരു കിഴി പോലെ ആക്കിയെടുക്കുക. നമ്മളിതുപോലെ തന്നെയാണ് ആലു പൊറോട്ട ഉണ്ടാക്കുന്നത്.
ആലു പൊറോട്ടയുടെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ കാണാത്തരാണെങ്കിൽ ഒന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കിഴിപോയാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള കൂടുതലുള്ള മാവ് നമ്മൾ കൈകൊണ്ട് എടുത്ത് മാറ്റണം. ഇനി കൈകൊണ്ട് പതുക്കെ പ്രസ് ചെയ്ത് റൗണ്ട് ഷേപ്പാക്കി എടുക്കണം. വീണ്ടും ചപ്പാത്തി പലയിൽ കുറച്ച് മാവ് തൂകിയതിന് ശേഷം ഉരുള വെച്ചിട്ട് പതുക്കെ ഒന്ന് പരത്തിയെടുക്കണം. കൂടുതൽ ബലത്തിൽ പരത്തരുത്, പതുക്കെ പതുക്കെ പരത്തിയെടുത്താൽ മതി. ആദ്യത്തെ ഒണിയൻ പൊറോട്ട നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഒരെണ്ണം കൂടി എങ്ങനെയാണ് പരത്തുന്നതെന്ന് കാണിച്ചു തരാം. ചെറിയൊരു ചപ്പാത്തിയായിട്ട് ആദ്യം പരത്തിയെടുക്കുക, അതിൻ്റെ ഉള്ളിലേക്ക് പാകത്തിൽ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ സൈഡൊക്കെ നിറഞ്ഞെടുക്കുക. നിറഞ്ഞെടുത്തിട്ട് കൂടുതൽ വന്നതൊന്ന് കൈകൊണ്ട് കട്ട് ചെയ്ത് മാറ്റുക. വീണ്ടും ഒന്ന് പരത്തിയെടുക്കുക. വളരെ ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണിത്. ആദ്യമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ പൊട്ടിപ്പോയിരിക്കും, ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇത് ശരിയായി കിട്ടും. അപ്പോൾ നമ്മുടെ പറാത്ത എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. പറാത്ത ഉണ്ടാക്കാനായിട്ട് ഒരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തവ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് പരത്തി വെച്ചിരിക്കുന്ന പറാത്ത ഇട്ട് കൊടുക്കാം. പറാത്ത പാനിലേക്ക് ഇട്ടതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണയോ നെയ്യോ പുരട്ടി കൊടുക്കണം. രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം എണ്ണ പുരട്ടി കൊടുക്കണം. രണ്ട് സൈഡ് എണ്ണ പുരട്ടിയതിന് ശേഷം ചട്ടം കൊണ്ടൊന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കണം. തിരിച്ച് മറിച്ച് നോക്കിയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പൊറോട്ടയുടെ രണ്ട് സൈഡും ചെറിയ ബ്രൗൺ കളറും ചെറിയ ക്രിസ്പി എല്ലാമായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പാനിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ള പൊറോട്ട ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ പൊറോട്ടയ്ക്ക് നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമില്ല. സാലഡും പിക്കിളൊക്കെ ചേർത്ത് കഴിക്കാവുന്നതാണ്. ഞാനിവിടെ ഓണിയൻ കേർഡ് സാലഡാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങൾ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.